2022 കായിക മേഖലയിലും നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വർഷമാണെന്ന് ഒറ്റവാക്കിൽ പറയാം. 36 വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടി എന്നത് തന്നെയാണ് കായിക പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം. ഫുട്ബോൾ കരിയറിലെ അവസാന ഊഴത്തിൽ ലയണൽ മെസ്സി എന്ന ലെജൻഡ് വേൾഡ് കപ്പ് കിരീടത്തിനൊപ്പം ഗോൾഡൻ ബോളും സ്വന്തമാക്കി. ചെസ് ലോക ചാമ്പ്യനും ഒന്നാം റാങ്കുകാരനുമായ മാഗ്നസ് കാൾസനെ തുടർച്ചയായി 3 തവണ തോൽപ്പിച്ച തമിഴ്നാട്ടുകാരൻ രമേശ് ബാബു പ്രജ്ഞാനന്ദ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ വർഷം കൂടിയായിരുന്നു 2022. ഒപ്പം സഞ്ജു സാംസന്റെ നിരാശയും എംബാപ്പയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സങ്കടവുമൊക്കെ നാം കണ്ടറിഞ്ഞു. പോയ വർഷത്തെ കായികരംഗത്തെ ഏതാനും സംഭവങ്ങളും കളി അവലോകനങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരമാണ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ. 1930 മുതൽ എല്ലാ 4 വർഷങ്ങൾ കൂടുമ്പോഴും ലോകകപ്പ് നടക്കും. 2022 ആതിഥ്യമരുളാനുള്ള അവസരം ലഭിച്ചത് ഖത്തറിനായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആ തീരുമാനത്തെ പരിഹസിച്ചുവെങ്കിലും ഫുട്ബോൾ മാമാങ്കം പരാതികളും പരിഭവങ്ങളുമില്ലാതെ പൂർത്തിയാക്കാൻ ഖത്തറിന് സാധിച്ചു. ഒളിമ്പിക്സ് പോലെയുള്ള വലിയ കായിക മാമാങ്കങ്ങളുടെ ആതിഥേയരാകാനും സാധിക്കുമെന്ന് ഈ ഗൾഫ് രാജ്യം തെളിയിക്കുകയായിരുന്നു. ഒരു ചെറിയ രാജ്യത്ത് വലിയ ലോകകപ്പ് എങ്ങനെ സാധ്യമാകുമെന്ന് 12 വർഷം മുമ്പ് ലോകകപ്പ് സമ്മാനിച്ച അന്നത്തെ ഫിഫ പ്രസിഡന്റ് സെബ് ബ്ലാറ്ററോട് നേരിട്ട് തന്നെ പലരും ചോദിച്ചു. അത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് ലോകകപ്പിന് തൊട്ടുമുമ്പായി ബ്ലാറ്റർ ഏറ്റുപറച്ചിലും നടത്തി. ഖത്തറിനെതിരെ കടുത്ത നിലപാടേറ്റെടുത്ത യൂറോപ്യൻ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ കളി നടത്തി ഖത്തർ കളം പിടിച്ചു. തുടക്കം മുതൽ അവരുടെ എല്ലാ മറുപടിയും പ്രവൃത്തികളിലൂടെയായിരുന്നു. ലോകകപ്പിനായി നിർമ്മിച്ച 8 സ്റ്റേഡിയങ്ങളായിരുന്നു പ്രധാന സവിശേഷത. ലോകത്ത് ഏത് കളിമുറ്റങ്ങളെയും വെല്ലുന്നതായിരുന്നു അവർ നിർമ്മിച്ച സ്റ്റേഡിയങ്ങൾ. മുഴുവൻ സ്റ്റേഡിയങ്ങളും നിറഞ്ഞു കവിഞ്ഞ് കളി കഴിഞ്ഞിറങ്ങിപ്പോകുന്ന ആരാധകരെ ഉൾക്കൊള്ളാൻ നഗരങ്ങൾക്ക് സാധ്യമാകുമോ എന്നായിരുന്നു അടുത്ത ചോദ്യം. എന്നാൽ ഭൂഗർഭ മെട്രോ എല്ലാം മാറ്റിമറിച്ചു. ഒരു ദിവസം 4 കളിയുള്ളപ്പോഴും ഖത്തറിലെ നഗരങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടില്ല. കിക്കോഫിൻ്റെ തലേന്ന് യൂറോപ്പിനെയും മാധ്യമങ്ങളെയും കടുത്ത ഭാഷയിലാണ് ഫിഫ പ്രസിഡന്റ് ഇൻഫാൻറ്റിനോ വിമർശിച്ചത്. മനുഷ്യാവകാശ പ്രശ്നങ്ങളില്ലാത്ത ഏത് യൂറോപ്യൻ രാജ്യമാണുള്ളതെന്നായിരുന്നു ചോദ്യം. എല്ലാവരും ഇനി കളിയിൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതോടെ വിമർശനങ്ങൾ കുറഞ്ഞു. കളി തുടങ്ങിയതോടെ നേരിയ എതിർപ്പും ഇല്ലാതെയായി. 29 ദിവസം 64 കളികൾ നടന്നിട്ടും ഒരു പരാതിയും ഉണ്ടായില്ല. കളിക്കാർക്ക് ഖത്തറിലെ ചൂട് പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഡിയങ്ങൾ ശീതീകരിച്ചായിരുന്നു മറുപടി. അതിൻ്റെ ആനുകൂല്യം കളിക്കാർക്ക് മാത്രമല്ല കാണികൾക്കും കിട്ടി. ആർക്കും വിയർത്ത് കുളിച്ച് കളി കാണേണ്ടി വന്നില്ല. ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ഇവിടെ കളി സാധ്യമാകുമോ എന്ന സംശയം യൂറോപ്പിൻ്റെ മാത്രമായിരുന്നില്ല, ഖത്തറുകാർക്ക് തന്നെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ എല്ലാ സംശയങ്ങളും ആശങ്കകളും കാറ്റിൽ പറത്തി അതിഗംഭീരമായി ലോകകപ്പ് സംഘടിപ്പിച്ചു. മികവുറ്റ സംഘാടനം, പിഴവുറ്റ സുരക്ഷ, അതായിരുന്നു ആതിഥേയരുടെ വിജയമന്ത്രം. വലിയ കായികോത്സവങ്ങൾ ഏറ്റെടുക്കാനും അത് നടത്താനും സാധിക്കുമെന്നും അവർ തെളിയിച്ചു. ഭാവിയിൽ ഒളിമ്പിക്സ് പോലെയുള്ള വലിയ കായിക മാമാങ്കങ്ങൾക്ക് ഖത്തർ വേദിയായാൽ അത്ഭുതം വേണ്ട. ഇത്തവണത്തെ ലോകകപ്പ് കിരീടം മെസ്സിയോ റൊണാൾഡോയോ നെയ്മറോ സ്വന്തമാക്കണമെന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളിൽ ഏറിയ പങ്കും ആഗ്രഹിച്ചിരുന്നത്. കടുത്ത മത്സരങ്ങൾക്കൊടുവിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജൻറ്റീന കിരീടമുയർത്തിയപ്പോൾ മെസ്സി എന്ന ഫുട്ബോളർ ഇതിഹാസ താരമായി മാറുകയായിരുന്നു. ലോക കിരീടം തൻ്റെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിലെ അവസാന ഊഴത്തിൽ സ്വന്തമാക്കി ഇതൊന്നും അപ്രാപ്യമല്ല എന്ന് തെളിയിക്കാനും മെസ്സിക്ക് സാധിച്ചു. 36 വർഷങ്ങൾക്ക് ശേഷമുള്ള അർജന്റീനയുടെ ഉയിർപ്പായിരുന്നു ഖത്തറിൽ കണ്ടത്. മെസ്സിയുടെ പടയോട്ടം കൊണ്ട് സമ്പന്നമായ ഖത്തർ ലോകകപ്പിലെ കലാശ പോരാട്ടം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാണ് അവസാനിച്ചത്.
നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 3-3 സമനില നേടിയതോടെയാണ് മത്സരം ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയത്. നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ ഷൂട്ടൗട്ടിൽ വീഴ്ത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മെസ്സിയുടെ ആരാധകലോകം വിജയത്തിൻ്റെ കൊടുമുടി കയറിയ ആഘോഷത്തിലായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ 4-2 തകർത്താണ് അർജൻറ്റീന കിരീടത്തിൽ മുത്തമിട്ടത്. 36 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അർജൻറ്റീന 3-ാമത്തെ ലോക കിരീടം നേടിയത്. അർജൻറ്റീനയ്ക്കും മെസ്സിയുടെ ആരാധക ലോകത്തിനും എക്കാലവും ഹൃദ്യമായി ഓർമ്മിക്കാവുന്ന ഗംഭീര വിടപറയൽ നൽകിയാണ് ലയണൽ മെസ്സിയുടെ മടക്കം. കളിയുടെ ആദ്യ പകുതിയിൽ അതിശക്തമായ പ്രതിരോധവും കടന്നുകയറ്റവും നടത്തിയ അർജൻറ്റീന 2 ഗോളുകളിലൂടെ ഫ്രാൻസിനെ തീതീറ്റിച്ചു. പക്ഷേ 2-ാം പകുതിയിൽ 2 മിനിറ്റിനിടെ 2 ഗോളുകൾ അർജൻറ്റീനയ്ക്ക് നൽകി ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പെ പകരം വീട്ടുന്നത് കാണുമ്പോൾ മെസ്സിയുടെ ആരാധക ലോകം തകർന്നുപോയി. ഇതിൽ ആദ്യ ഗോൾ പെനാൽറ്റിയിൽ നിന്നായിരുന്നു. കളിസമയത്ത് ഇരു ടീമുകൾക്കും വിജയഗോൾ നേടാനാകാതെ പോയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. 2 ഗോളുകളുമായി സമാസമം നിന്ന ടീമുകൾ പക്ഷേ അധികം ലഭിച്ച സമയത്തും 1 ഗോളുകൾ വീതം നേടി വീണ്ടും സമനിലയിലെത്തിയതോടെ കാണികൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എത്തിയത്. പിന്നീട് ലഭിച്ച ഷൂട്ടൗട്ടിലാണ് ഫ്രാൻസിനെ 4-2 അർജൻറ്റീന തകർത്തത്. ഇതോടെ ചരിത്രത്തിലാദ്യമായി ഒരു അറബ് രാജ്യം ആതിഥ്യമരലിയ ഫുട്ബോൾ ലോകകപ്പിന് തിരശീല വീണു. അർജൻറ്റീനയും ലുസേൽ സ്റ്റേഡിയവും ഒരുപോലെ ഞെട്ടിയ നിമിഷം അധിക സമയത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. എമിലിയാനോ മാർട്ടിനസ് ഈ ലോകകപ്പിൽ എന്തുകൊണ്ട് അർജൻറ്റീനയുടെ വീരനായകനായി എന്ന് അടയാളപ്പെടുത്തിയ നിമിഷം. മധ്യവരയ്ക്ക് മുന്നിൽ നിന്ന് പന്തുയർന്ന് അർജൻറ്റീന ബോക്സിനരികെ വീണപ്പോൾ മുവാനിയുടെ കാലുകൾ കുതിച്ചു, ബോക്സിലേക്ക് കടന്നു. ഒറ്റ ഷൂട്ടിൽ ഫ്രാൻസിനെ ചാമ്പ്യന്മാരാക്കാനും അർജൻറ്റീനയെ തകർക്കാനും പറ്റുന്ന നിമിഷം. അവിശ്വസനീയമായ നീക്കത്തിലൂടെയാണ് മാർട്ടിനസ് അത് തടഞ്ഞത്. ഷൂട്ടൗട്ടിൽ വീര്യം പകർന്നത് ആത്മവിശ്വാസമായിരുന്നു. ഖത്തറിലെ കിരീട വിജയത്തോടെ അർജൻറ്റീനയ്ക്ക് സമ്മാനത്തുകയായി 347 കോടി രൂപയും 2-ാം സ്ഥാനക്കാരായ ഫ്രാൻസിന് 248 കോടി രൂപയും ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാട് കിരീടം നിലനിർത്തി. 269 പോയിന്റ് നേടിയാണ് ജില്ല വിജയ കിരീടം ചൂടിയത്. 142 പോയിന്റുമായി മലപ്പുറമാണ് 2-ാം സ്ഥാനത്തെത്തിയത്. 122 പോയിന്റുമായി കോഴിക്കോടിനായിരുന്നു 3-ാം സ്ഥാനം. മേള തുടങ്ങിയ ദിവസം മുതൽ അവസാന ദിവസം വരെയും ട്രാക്കിലും ഫീൽഡിലും പാലക്കാടിൻ്റെ സമഗ്ര ആധിപത്യമാണ് ദൃശ്യമായത്. പറളി, മുണ്ടൂർ, കല്ലടി സ്കൂളുകളുടെ മികച്ച പ്രകടനം പാലക്കാടിന് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലക്കാട് തന്നെ ഇത്തവണയും ചാമ്പ്യൻ പട്ടം നിലനിർത്തുകയായിരുന്നു. 32 സ്വർണം, 21 വെള്ളി, 18 വെങ്കലം ഉൾപ്പെടെ 269 പോയിന്റ് നേടിയാണ് പാലക്കാട് 1-ാം സ്ഥാനം നിലനിർത്തിയത്. മലപ്പുറമാണ് 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. 13 സ്വർണം, 17 വെള്ളി, 14 വെങ്കലം ഉൾപ്പെടെ 149 പോയിന്റാണ് മലപ്പുറം നേടിയത്. ഏറ്റവും കൂടുതൽ വിജയം നേടിയ സ്കൂളുകളായി മലപ്പുറം കടകശ്ശേരിയിലെ ഐഡിയൽ EHSS തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതാദ്യമായാണ് മലപ്പുറത്ത് നിന്നൊരു സ്കൂളിന് 1-ാം സ്ഥാനം ലഭിച്ചത്. 7 സ്വർണം, 5 വെള്ളി, 3 വെങ്കലവും ഐഡിയൽ നേടിയതോടെ 53 പോയിന്റാണ് നേട്ടം. രണ്ടാമതുള്ള കല്ലടി EHSS കുമരമ്പത്തൂരിന് 5 സ്വർണവും 5 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 41 പോയിന്റുണ്ട്. മുൻവർഷത്തെ ചാമ്പ്യൻ സ്കൂളായിരുന്ന കോതമംഗലം മാർബേസിൽ 4 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 31 പോയിന്റുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മേള തുടങ്ങിയ ദിവസം മുതൽ അവസാന ദിനം വരെ ട്രാക്കിലും ഫീൽഡിലും പാലക്കാടിൻ്റെ സമഗ്രാധിപത്യമാണ് ദൃശ്യമായത്. പറളി, മുണ്ടൂർ, കല്ലടി സ്കൂളുകളുടെ മികച്ച പ്രകടനം പാലക്കാടിന് മുതൽക്കൂട്ടാവുകയായിരുന്നു. പുത്തൻ താരോദയങ്ങളെ ഈ മേളയിലും കണ്ടെത്താനായി എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകുകയും മികച്ച പരിശീലനം ലഭിക്കുകയും ചെയ്താൽ രാജ്യത്തിനായി മെഡൽ നേടാൻ കഴിയുന്ന താരങ്ങളായി അവർ വളരുക തന്നെ ചെയ്യും. മീറ്റിലെ പ്രധാന ആകർഷണമായ ട്രാക്കിനങ്ങളിലെല്ലാം പ്രതീക്ഷയുണർത്തുന്ന താരങ്ങൾ ഉദയം ചെയ്തതും ശുഭപ്രതീക്ഷയോടെയാണ് കായിക അധ്യാപകർ കാണുന്നത്. ചതുരംഗക്കളത്തിലെ പുത്തൻ താരോദയമായിരുന്നു തമിഴ്നാട്ടുകാരനായ രമേശ് ബാബു പ്രജ്ഞാനന്ദ. ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ മാഗ്നസ് കാൾസനെ തുടർച്ചയായി 3 തവണ തോൽപ്പിച്ച 17-കാരൻ ഭാവിയിൽ ലോക ചാമ്പ്യനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യക്കാർ. ഒരു ലോക ചെസ് ചാമ്പ്യൻ തുടർച്ചയായ 3 കളികളിൽ ഒരേ എതിരാളിയോട് തോൽവി വഴങ്ങിയത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. അവൻ്റെ നീക്കങ്ങളിൽ, ചടുലമായ നോട്ടങ്ങളിൽ പതറി വീണത് ചെസ്സിന് തന്നെ വെല്ലാൻ ഒരാളും ഈ ഭൂമിയിൽ പിറവിയെടുത്തിട്ടില്ല എന്ന കാൾസൻ്റെ ബോധ്യം കൂടിയായിരുന്നു.
മിയാമി ചാമ്പ്യൻഷിപ്പിൽ കാൾസൺ ഏകപക്ഷീയമായി ചാമ്പ്യനാകുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. എന്നാൽ താരത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഇന്ത്യയുടെ കൗമാരതാരം ഉയർത്തിയത്. ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകന്നുമാറി ഒരു ഇന്ത്യൻ ഗ്രാമീണ ബാലനായി ഒതുങ്ങി നിന്ന പ്രജ്ഞാനന്ദ അതിവേഗം പ്രശസ്തിയിലേക്ക് കുതിച്ചുയരുകയും ചെയ്തു. പരിശീലകൻ RV രമേശാണ് പ്രജ്ഞാനന്ദയുടെ കുതിപ്പിന് വഴികാട്ടുന്നത്. ഇനിയൊന്നും കീഴടക്കാനില്ലെന്ന ആത്മവിശ്വാസവുമായി ഒളിമ്പിക് റെക്കോർഡിൻ്റെയും ലോക റെക്കോർഡിൻ്റെയും പകിട്ടുമായി വന്ന ഉസൈൻ ബോൾട്ടിനെ നിഷ്പ്രഭവനാക്കിയാണ് അമേരിക്കയുടെ ജസ്റ്റിൻ ഗാറ്റ്ലിൻ 2017 ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. പിന്നെ ഉസൈൻ ബോൾട്ടിന് ഒരു ഉയർപ്പുണ്ടായിട്ടില്ല. അതുപോലെ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസണ് ഉറക്കമില്ലാത്ത രാത്രി സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ രമേശ് ബാബു പ്രജ്ഞാനന്ദ. ഇന്ന് ലോകമെങ്ങും ഈ 17-കാരനെ വാഴ്ത്തുന്നു. രാജ്യം അവനെ തലയിലേറ്റുന്നു. ചെന്നൈയിൽ നിന്ന് ഭസ്മക്കുറി അണിഞ്ഞ് അവൻ തുടങ്ങിയ യാത്ര ഇന്ന് വൻമരങ്ങളെ കടപുഴക്കി മുന്നേറുകയാണ്. ലോകം ഭരിക്കുന്ന ചെസ് രാജാവാകാൻ ചെയ്യുന്നതെല്ലാം ആസ്വദിച്ച് ചെയ്യണമെന്ന് മാത്രമാണ് പയ്യൻസിൻ്റെ ഉപദേശം. സദാസമയവും TV മുന്നിലായിരുന്ന 3 വയസ്സുകാരൻ പ്രജ്ഞാനന്ദയും 7 വയസ്സുകാരി ചേച്ചി വൈശാലിയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ ഒരു ചെസ് ബോർഡ് വാങ്ങിക്കൊടുത്തു. മക്കളെ വഴിതിരിച്ചുവിടാൻ അന്ന് അവർ കണ്ടെത്തിയ ഉപായം പിന്നീട് ആ മക്കളുടെ തലവര തന്നെ മാറ്റി. ചെസ്സിനോട് മക്കളുടെ താല്പര്യം കൂടി വന്നു. പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച പരിശീലനവും മാതാപിതാക്കൾ അവർക്ക് നൽകി. അതോടെ രണ്ടുപേരും പ്രൊഫഷണൽ ചെസ്സിലേക്ക് തിരിഞ്ഞു. വൈശാലി വിമൻ ഇൻ്റർനാഷണൽ മാസ്റ്ററും ഗ്രാൻഡ് മാസ്റ്ററുമായി. പ്രജ്ഞാനന്ദ 2016 തൻ്റെ 10-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻ്റർനാഷണൽ മാസ്റ്ററായി. 2 വർഷത്തിനിപ്പുറം ഗ്രാൻഡ് മാസ്റ്ററാകുന്ന പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. 2020 മുതൽ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് പ്രജ്ഞാനന്ദയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി മെൻ്ററായി ഒപ്പമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ വരെ പരിശീലനത്തിനായി മാറ്റിവെക്കുന്നുണ്ട് ഈ 17-കാരൻ. ജന്മനാ പോളിയോ ബാധിച്ച അച്ഛൻ രമേശ് ബാബുവിന് യാത്ര ബുദ്ധിമുട്ടായതിനാൽ അമ്മ നാഗലക്ഷ്മിയാണ് മക്കൾക്കൊപ്പം എല്ലായിടത്തും പോകുന്നത്. ഒരു ലോക ചെസ് ചാമ്പ്യൻ തുടർച്ചയായ 3 കളികളിൽ ഒരേ എതിരാളിയോട് തോൽവി വഴങ്ങിയത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അവൻ്റെ നീക്കങ്ങളിൽ, ചടുലമായ നോട്ടങ്ങളിൽ പതറി വീണത് ചെസ്സിൽ തന്നെ വെല്ലാൻ ഒരു പിറവിയും ഈ ഭൂമിയിലെങ്ങും എടുത്തിട്ടില്ല എന്ന കാൾസൻ്റെ ബോധ്യം കൂടിയായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രിയാണ് പ്രജ്ഞാനന്ദ തനിക്ക് സമ്മാനിച്ചതെന്ന് 3-ാം തവണയും തോറ്റതോടെ കാൾസൺ പറയുമ്പോൾ, വരും നാളുകളിൽ കാൾസൻ്റെ പ്രധാന എതിരാളിയായി പ്രജ്ഞാനന്ദ എത്തപ്പെടും. ചേച്ചി വൈശാലിക്കൊപ്പം ചെന്നൈയിലെ വീട്ടിൽ ചെസ് കളിച്ചു തുടങ്ങിയ പയ്യൻ ഇന്ന് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഗ്രാൻഡ് മാസ്റ്ററായി മാറി. US മയാമിയിൽ FTX ക്രിപ്റ്റോ കപ്പിൻ്റെ അവസാന റൗണ്ടിൽ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ നേരിടുമ്പോൾ രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്ന കൗമാരക്കാരൻ്റെ മനസ്സിൽ അവൻ്റെ ചേച്ചി പറഞ്ഞ വാക്കുകളാണ് ഉണ്ടായിരുന്നത്: "ഡാ, ഏത് സാഹചര്യത്തിലും കാൾസനെ തോൽപ്പിക്കണം." ഏത് സാഹചര്യത്തിലും കൈവിടാത്ത സമചിത്തതയാണ് പയ്യനെ തീയാക്കുന്നത്. വാശിയേറിയ പോരാട്ടത്തിൽ ഒരു റൂക്കിനെ ബലി നൽകി കളി സമനിലയിലാക്കാനുള്ള മാഗ്നസിൻ്റെ ശ്രമങ്ങൾക്ക് നമ്മുടെ പയ്യൻ കൃത്യമായി തടയിട്ടു. ഒടുവിൽ ഒരു നീക്കത്തിന് അവസരം നൽകാതെ അട്ടിമറി. തുടർന്ന് 2 അതിവേഗ കളികളിലും മാഗ്നസിനെ തകർത്ത് ഒരു അതിവേഗ ഹാട്രിക് വിജയവും മാച്ച് പോയിൻറ്റും സ്വന്തം പേരിലാക്കി രാജ്യത്തിൻ്റെ അഭിമാനം അവൻ വാനോളം ഉയർത്തി. തൻ്റെ റോൾ മോഡൽ ഗാരി കാസ്പ്രോവിനെ വിജയത്തോളം പോകുന്ന സമനിലയിൽ തളച്ചായിരുന്നു 2014 13 വയസ്സ് മാത്രമുള്ള മാഗ്നസ് കാൾസൺ ചെസ് ഉന്നതങ്ങളിലേക്കുള്ള തൻ്റെ വരവ് അറിയിച്ചത്. 10 ആണ്ടുകൾക്കിപ്പുറം അതുപോലെ തന്നെ തൂക്കിയടിച്ചത് കാൾസണെ റോൾ മോഡലായി കാണുന്ന ഒരു ഇന്ത്യനും. കാസ്പ്രോവിന് കാൾസൺ നൽകിയ ഗുരുദക്ഷിണ കറങ്ങിത്തിരിഞ്ഞ് കാൾസണ് തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാനമായി മാറുകയാണ് അടിമുടി ഗ്രാമീണനായ രമേശ് ബാബു പ്രജ്ഞാനന്ദ. ലോകകപ്പിലെ മികച്ച കളിക്കാരന് കിരീടം ലഭിക്കാത്ത ചരിത്രം സാക്ഷാൽ ലയണൽ മെസ്സിക്ക് മുന്നിൽ വഴിമാറി. 1998 മുതൽ ലോകകപ്പിൽ കണ്ടുവരുന്ന പതിവാണ് ഇത്തവണ മെസ്സി മാറ്റിയെഴുതിയത്. ഈ ലോകകപ്പിൽ 7 ഗോളുകളും 4 അസിസ്റ്റുകളും നടത്തിയാണ് മെസ്സി ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ അർജൻറ്റീന ഫൈനലിൽ ജർമ്മനിയോട് തോറ്റെങ്കിലും ഗോൾഡൻ ബോൾ പുരസ്കാരം മെസ്സിക്കായിരുന്നു. ഫൈനൽ പോരാട്ടത്തിന് പന്തുരുളുന്നതിന് മുമ്പ് തന്നെ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ചോദ്യമായിരുന്നു ഇത്തവണയെങ്കിലും ഗോൾഡൻ ബോൾ പുരസ്കാര ജേതാവിന് ഫിഫ ലോകകപ്പ് ലഭിക്കുമോ എന്നത്. 1998 മുതലുള്ള ലോകകപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുന്ന ടീമിന് കിരീടം കിട്ടാക്കനിയാണ്. ആ ചരിത്രം തിരുത്തിയെഴുതാൻ
മെസ്സിക്കോ എംബാപ്പയ്ക്കോ കഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയതും. ഒടുവിൽ ആ നിയോഗം ലഭിച്ചതാകട്ടെ ഫുട്ബോളിൻ്റെ നിശിഹായിക്കും. ഇത്തവണത്തെ ടൂർണമെൻ്റ് ഗോൾഡൻ ബോൾ പുരസ്കാരത്തിനായി മെസ്സിയും എംബാപ്പയും അന്റോയിൻ ഗ്രീസ്മാനുമാണ് മുന്നിലുണ്ടായിരുന്നത്. 1998 ഫ്രാൻസാണ് കിരീടം നേടിയത്. അന്ന് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത സിദാനാണ് ഫ്രാൻസിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചത്. സിദാൻ ഗോൾഡൻ ബോൾ നേടുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഫൈനലിൽ തോറ്റ ബ്രസീൽ ഫോർവേഡ് റൊണാൾഡോയ്ക്കായിരുന്നു ഗോൾഡൻ ബോൾ ലഭിച്ചത്. ജപ്പാനിലും ദക്ഷിണ കൊറിയയിലുമായി നടന്ന 2002 ലോകകപ്പ് ഫൈനലിൽ കിരീടം നേടിയത് ബ്രസീൽ. അന്ന് ഇരട്ട ഗോളോടെ റൊണാൾഡോ തിളങ്ങിയെങ്കിലും ഫൈനലിൽ തോറ്റ ജർമ്മനിയുടെ ഗോൾ വലയം കാത്ത ഒലിവർ ഖാനായിരുന്നു ടൂർണമെൻറ്റിലെ താരമായത്. 2006 മാർക്കോ മാട്രാസിയുടെ നെഞ്ചിലിടിച്ച് വീഴ്ത്തി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയ സിദാൻ ഗോൾഡൻ ബോൾ നേടി. എന്നാൽ സിദാൻ്റെ ടീം ഇറ്റലിയോട് തോറ്റ് ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പായി. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ നാലാമതായി ഫിനിഷ് ചെയ്ത ഉറൂഗ്വേയുടെ ഇതിഹാസ താരം ഡീഗോ ഫോർലാനാണ് ഗോൾഡൻ ബോൾ നേടിയത്. 2014 ലോകകപ്പ് കിരീടത്തിന് തൊട്ടരികെ കാലിടറി വീണ് വേദനയോടെ മടങ്ങുമ്പോൾ മെസ്സിക്കായിരുന്നു ഗോൾഡൻ ബോൾ പുരസ്കാരം. 2018 റഷ്യയിൽ ഫ്രാൻസിനോട് തോറ്റ ക്രൊയേഷ്യ റണ്ണേഴ്സ് അപ്പായപ്പോൾ ലൂക്ക മോഡ്രിച്ചിനായിരുന്നു ഗോൾഡൻ ബോൾ പുരസ്കാരം. 2022 ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഗോൾഡൻ ബോൾ പുരസ്കാരം ഫിഫ ലോകകപ്പിനൊപ്പം സ്വന്തമാക്കി ചരിത്രം തിരുത്തി എഴുതി. IPL മികവ് തെളിയിച്ച് രാജ്യാന്തര ക്രിക്കറ്റ് താരങ്ങളുടെയും പരിശീലകരുടെയും എല്ലാം ശ്രദ്ധയാകർഷിച്ച താരമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനും മലയാളിയുമായ സഞ്ജു വി സാംസൺ. ഏകദിനത്തിൽ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിയുന്ന താരമായിട്ടും തുടർച്ചയായി അവസരം നിഷേധിക്കുകയാണ് സെലക്ടർമാർ ചെയ്യുന്നത്. കിട്ടിയ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടും ഏകദിന ലോകകപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയും സഞ്ജുവിനെ തിരസ്കരിക്കുകയാണ്. 2020 ടീമിൽ അവസരം നൽകുമ്പോഴും പലപ്പോഴും പ്ലേയിങ് 11 പുറത്തിരിക്കേണ്ടി വരികയാണ് സഞ്ജു. ഏകദിന ലോകകപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുതൽക്കൂട്ടാകേണ്ട സഞ്ജു ഡിസംബർ അവസാനവും ടീമിന് പുറത്ത് തന്നെ. തിരസ്കാരങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം കേരളത്തിൻ്റെ സൂപ്പർ താരം സഞ്ജു സാംസണിന് വേണ്ടി 2020 ടീമിൻ്റെ വാതിൽ തുറന്നെങ്കിലും ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ആരാധകർ പ്രതിഷേധിക്കുന്നുണ്ട്. രഞ്ജി ട്രോഫിയിൽ 3 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന സഞ്ജുവിനെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് തഴഞ്ഞതിൻ്റെ കാരണം തേടുകയാണ് ആരാധകർ. ബാറ്റിംഗ് ഓർഡറിൽ ഏത് സ്ഥാനത്തും കളിപ്പിക്കാവുന്ന താരമായിട്ടും ഏകദിന ഫോമാറ്റിൽ നിന്ന് സഞ്ജുവിനെ സെലക്ഷൻ കമ്മിറ്റി തുടർച്ചയായി അവഗണിക്കുന്നതിലാണ് ആരാധകർക്ക് രോഷം. ശ്രീലങ്കയ്ക്കെതിരായുള്ള പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദിന 2020 ടീമുകളിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷ പരസ്യമാക്കി മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ ട്വീറ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ ടീമിൽ സ്ഥിരാംഗത്വം നേടാനും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് 2020 ടീമിൽ സഞ്ജുവിന് അവസരം നൽകിയ സെലക്ടർമാർ ഏകദിന ടീമിൽ നിന്ന് താരത്തെ തഴഞ്ഞത്. ഏകദിനത്തിൽ താരതമ്യേന മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരത്തിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ പ്രതിഷേധമുയർത്തുന്നത്. ഏകദിനത്തിൽ ഈ വർഷം അവസരം ലഭിച്ച 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 284 റൺസാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം. ഇതിൽ 5 ഇന്നിംഗ്സിലും സഞ്ജു നോട്ട് ഔട്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. അടുത്ത വർഷം ഇന്ത്യയിൽ വെച്ച് ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കെ ടീമിൻ്റെ ശ്രദ്ധ കൂടുതലും ആ ഫോമാറ്റിലായിരിക്കുമെന്ന് തീർച്ചയാണ്. ഈ സാഹചര്യത്തിലാണ് ടീമിന് മുതൽക്കൂട്ടാകേണ്ട താരത്തെ വീണ്ടും അവഗണിച്ചതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ഏകദിന ടീമിൻ്റെ മുഖ്യ വിക്കറ്റ് കീപ്പറായി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്തത് ജാർഖണ്ഡ് താരം ഇഷാൻ കിഷനെയാണ്. ഒപ്പമുള്ളത് വല്ലപ്പോഴും മാത്രം വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ അണിയുന്ന KL രാഹുലും. ഏകദിനത്തിൽ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന രാഹുലിന് പകരം സഞ്ജുവിനായിരുന്നു അവസരം നൽകേണ്ടതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസിലൻഡിൽ പര്യടനം നടത്തിയ ഇന്ത്യൻ ഏകദിന 2020 ടീമിൽ സഞ്ജു അംഗമായിരുന്നു. ലോകകപ്പിന് പിന്നാലെ നടന്ന ഈ പരമ്പരയിൽ സഞ്ജുവിനെ പൂർണ്ണമായും പുറത്തിരുത്തി. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ലഭിച്ച അവസരത്തിൽ 36 റൺസെടുത്തെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ പുറത്തിരുത്തി. ഇതിന് പിന്നാലെ നടന്ന ബംഗ്ലാദേശ് പര്യടനത്തിൽ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിച്ചതുമില്ല. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MPയുമായ ശശി തരൂരും സഞ്ജുവിനെ പിന്തുണച്ചിരുന്നു. ഏകദിനത്തിൽ 66 ശരാശരിയും അവസാന 5 മത്സരങ്ങളിലും റൺസ് നേടിയിട്ടും സഞ്ജു ബെഞ്ചിലാണെന്നും തരൂർ ട്വീറ്റ് ചെയ്തിരുന്നു. ഇനി IPL വരെ കാത്തിരിക്കണം സഞ്ജു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണെന്ന് തെളിയിക്കാൻ, തരൂർ ട്വിറ്ററിൽ പറഞ്ഞു. പാകിസ്ഥാൻ മുൻ താരമായ ഡാനിഷ് കനേരിയയും സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ BCCIക്കെതിരെ രംഗത്തെത്തി. കളിക്കാർക്കിടയിൽ ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാകാൻ പാടില്ലെന്നും കളിക്കാരന് സഹിക്കാൻ കഴിയുന്നതിന് പരിധിയുണ്ടെന്നും പറയുന്നു. സഞ്ജു ഇതിനകം ഒരുപാട് സഹിക്കുകയും
അവസരം കിട്ടുന്നിടത്തെല്ലാം സ്കോർ ചെയ്യുകയും ചെയ്യുന്നു. ടീമിലെ സെലക്ഷൻ്റെയും നോൺ സെലക്ഷൻ്റെയും പീഡനങ്ങൾ നേരിടുന്നതിനാൽ നമുക്ക് ഒരു നല്ല കളിക്കാരനെ നഷ്ടപ്പെട്ടേക്കാം. അവൻ്റെ സ്ട്രോക്കുകൾ എക്സ്ട്രാ കവറിൽ പ്രത്യേകിച്ച് ഫുൾ ഷോട്ടുകളിൽ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതുവരെ 11 ഏകദിനങ്ങൾ മാത്രം കളിച്ച സഞ്ജു സാംസൺ 66 ശരാശരിയിൽ 330 റൺസ് നേടിയിട്ടുണ്ട്. ഒരു മലയാളി ആയതിനാലാണ് സഞ്ജു ഇത്രയധികം അവഗണന നേരിടേണ്ടി വരുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലയണൽ മെസ്സി വരുംകാലത്ത് ഫുട്ബോൾ അടക്കി വാഴുമെന്ന് പ്രതീക്ഷിക്കുന്ന എംബാപ്പെ എന്ന താരത്തെ നേരിടുന്ന മത്സരമായിരുന്നു അർജൻറ്റീന ഫ്രാൻസ് ലോകകപ്പിൻ്റെ ഫൈനൽ. മെസ്സിയുടെ കരിയർ അവസാനത്തിലേക്കാണെന്നും പുതിയൊരാളെ ഫുട്ബോൾ ലോകം തേടുന്നതിനുള്ള ഉത്തരം താനാണെന്നുമുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകാനും എംബാപ്പയ്ക്ക് സാധിച്ചു. ഖത്തറിലെ ലൂസൈലിൽ ഐക്കണിക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഈ തലമുറയിലെ ഏറ്റവും മികച്ച താരമായ ലയണൽ മെസ്സിയും വരുംകാലത്ത് ലോക ഫുട്ബോളിനെ നയിക്കാൻ പ്രാപ്തിയുള്ള എംബാപ്പയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. ഒപ്പം രണ്ട് പാരീസ് സെയിൻ ജർമ്മൻ ടീമംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായി അത് മാറി. 36 വർഷത്തിന് ശേഷമുള്ള ഉയർപ്പാണ് അർജൻറ്റീന കാത്തിരിക്കുന്നതെങ്കിൽ ഫ്രാൻസ് അഴകുള്ള കളിയുമായി ലോക കിരീടത്തിൽ തുടർച്ച തേടുകയായിരുന്നു. ലോക ഫുട്ബോളിൻ്റെ രാജാക്കന്മാരെ പ്രഖ്യാപിക്കുന്ന അവസാന അംഗത്തിൽ ഈ താരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും താരങ്ങളെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളും എത്ര ചർച്ച ചെയ്താലും അവസാനിക്കില്ല. 4 വർഷം മുമ്പ് തൻ്റെ കൗമാരപ്രായത്തിൽ കിലിയൻ സ്വന്തമാക്കിയ ലോക കിരീടം തൻ്റെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയറിലെ അവസാന ഊഴത്തിൽ സ്വന്തമാക്കി ലോക കിരീടം അപ്രാപ്യമല്ല എന്ന് തെളിയിക്കാനാണ് മെസ്സി ശ്രമിച്ചത്. ലയണൽ മെസ്സിയുടെ കരം പിടിച്ച് അർജൻറ്റീന ഫൈനൽ വരെ മുന്നേറി. ഫ്രാൻസിനെ പരിക്ക് തളർത്തിയില്ല. ഇടയ്ക്കൊന്ന് ട്യുണീഷ്യയോട് തോറ്റെങ്കിലും കരുത്തോടെയായിരുന്നു ഫ്രാൻസിൻ്റെ ഫൈനൽ പ്രവേശം. കിലിയൻ എംബാപ്പയും ഗ്രിസ്മാനും ടീമിൻ്റെ മുഖമായി. കലാശ പോരാട്ടത്തിൽ മെസ്സിയുടെ ക്രോസുകൾ കൃത്യമായി ഡിമരിയയുടെ കാലുകളിലെത്തി. ആദ്യ ഗോൾ വന്നതും ആ വഴിക്കാണ്. ഡിമരിയെ പിടിക്കാനുള്ള ഡംബലയുടെ ശ്രമം പെനാൽറ്റിയിൽ കലാശിക്കുകയായിരുന്നു. അർജൻറ്റീനയുടെ 2-ാം ഗോളും ഫ്രഞ്ച് പ്രതിരോധത്തിൻ്റെ ദൗർബല്യം വരച്ചു കാട്ടി. നിയന്ത്രണം നേടിയിട്ടും ആശയങ്ങളിലെ അവ്യക്തത അർജൻറ്റീനയെ ബാധിച്ചിരുന്നു. കളിയുടെ വേഗവും അവർ കുറച്ചു. ഈ ആശയക്കുഴപ്പം മുതലെടുത്തായിരുന്നു എംബാപ്പെ കളി പിടിക്കാൻ തുടങ്ങിയത്. നിക്കോളസ് ഓട്ടമെൻഡിയുടെ പിഴവിൽ നിന്നായിരുന്നു എംബാപ്പയുടെ തുടക്കം. ജയമുറപ്പിച്ച അർജൻറ്റീനയെ ആശങ്കയിലേക്ക് തള്ളിവിടാൻ കേവലം 97 സെക്കൻഡ് മാത്രമായിരുന്നു എംബാപ്പയ്ക്ക് വേണ്ടി വന്നത്. കോമാൻ്റെ വേഗതയെയും കൃത്യതയും മനസ്സിലാക്കാൻ അർജൻറ്റീന പരാജയപ്പെട്ടു. അധിക സമയത്തിൻ്റെ 7-ാം മിനിറ്റിൽ മെസ്സിയുടെ കരുത്തുറ്റ ഷോട്ട് ലോറിസ് തടുത്തതോടെ കളിയുടെ വിധി അധിക സമയത്തേക്ക് നീണ്ടു. ഒടുവിൽ ഷൂട്ടൗട്ടിൽ വിജയം അർജൻറ്റീനയ്ക്കൊപ്പം നിന്നതോടെ 36 വർഷത്തിന് ശേഷം അവർ ലോകത്തിൻ്റെ നെറുകയിലെത്തി. ഖത്തർ ലോകകപ്പിൽ ഗോൾ വേട്ടക്കാരൻ ലയണൽ മെസ്സിയെ മറികടന്ന് 8 ഗോളുമായി എംബാപ്പയാണ് 1-ാമതെത്തിയത്. അങ്ങനെ ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കി. എന്നാൽ ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് മെസ്സിയായിരുന്നു. അങ്ങനെ ലയണൽ മെസ്സിയും എംബാപ്പയും ഇന്നിൻ്റെയും നാളെയുടെയും താരങ്ങളായി മാറുകയും ചെയ്തു. പോയ വർഷത്തെ സ്പോർട്സിലെ പ്രധാന സംഭവങ്ങളും വിശേഷങ്ങളുമൊക്കെ ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.